പെരിന്തൽമണ്ണ അഗ്നിരക്ഷാ നിലയത്തിലേക്ക് സർക്കാർ പുതിയ ഫയർ ടെൻഡർ വാഹനം അനുവദിച്ചു. ഉയർന്ന കെട്ടിടങ്ങളിലും ഉയർന്ന ഭാഗങ്ങളിലും തീപിടുത്തമുണ്ടായാൽ കൂടുതൽ ശക്തിയോടെ വെള്ളം ഉപയോഗിച്ച് തീയണയ്ക്കാൻ സാധിക്കുന്നതുൾപ്പെടെ എല്ലാ സംവിധാനത്തോടും കൂടിയ വാഹനമാണ് ലഭിച്ചിരിക്കുന്നത്. നജീബ് കാന്തപുരം MLA വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പുതിയ സംവിധാനങ്ങളോടെ കൂടുതൽ വാഹനങ്ങൾ അഗ്നിരക്ഷാ നിലയങ്ങളിലേക്ക് അനുവദിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ അഗ്നിരക്ഷാ നിലയത്തിലേക്ക് അനുവദിച്ച ഫയർ ടെൻഡർ വാഹനം നജീബ് കാന്തപുരം MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. അക്കാര്യത്തിൽ നമുക്ക് പലതരത്തിലുള്ള കൂട്ടായ്മകളിലൂടെയും പലതരത്തിലുള്ള പ്രവർത്തനത്തിലൂടെയും തന്നെ അത് നേടിയെടുക്കാൻ സാധിക്കുകയും കഴിഞ്ഞ തവണ ഞാൻ ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുത്ത സമയത്താണ് ഇവിടെ ഉസ്മാനിയായ സ്റ്റേഷൻ ഓഫീസർ അടക്കം ഒരു നിവേദനം നൽകിയത്. അന്ന് ഉസ്മാനിയായ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് തന്നെ നമ്മുടെ ഫയർ സ്റ്റേഷന്റെ കാര്യത്തിൽ കുറച്ചുകൂടി കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാനും കൂടുതൽ ഉപകരണങ്ങളും അതുപോലെ വാഹനങ്ങളും നമുക്ക് ലഭ്യമാക്കാനും അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കേണ്ടതുണ്ട്. ഇന്ന് പല നിയോജക മണ്ഡലങ്ങളിലേക്കും ഇതേ സൗകര്യം വരുമ്പോൾ പെരിന്തൽമണ്ണയിലും അത് ലഭ്യമാകുന്നു എന്ന സന്തോഷം നമുക്ക് എല്ലാവർക്കും വളരെയേറെയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയും നമുക്ക് നമ്മുടെ ആധുനിക വൽക്കരിക്കുക എന്നതാണ് ഒരു സേനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. ഇന്ന് ടെക്നോളജികളും ഉപകരണങ്ങളും വളരെ വളരെ വ്യത്യസ്തമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ഏറ്റവും ആധുനികോത്തരമായി നമ്മുടെ സേനയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ.നസീറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ അമ്പിളി മനോജ്, ഫയർ സ്റ്റേഷൻ ഓഫീസർ സി ബാബുരാജൻ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ വി അബ്ദുൽ സലീം തുടങ്ങിയവർ സംസാരിച്ചു. രക്ഷാപ്രവർത്തനങ്ങളിൽ ജില്ലയിൽ രണ്ടാമത്തെ സ്ഥാനം കരസ്ഥമാക്കിയ പെരിന്തൽമണ്ണ അഗ്നിരക്ഷാ നിലയത്തിനും സേനാംഗങ്ങൾക്കും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർക്കും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. തീപിടുത്തവും അപകടങ്ങളും അത്യാഹിതങ്ങളും ഉണ്ടാകുമ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന അഗ്നിരക്ഷാ സേനയ്ക്ക് പുതിയ സംവിധാനങ്ങൾ അത്യാവശ്യമാണ്. ബഹുനില കെട്ടിടങ്ങളിലും ഉയർന്ന ഭാഗങ്ങളിലും തീപിടുത്തമുണ്ടായാൽ കൂടുതൽ ശക്തിയോടെ വെള്ളം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ പുതിയ ഫയർ ടെൻഡർ വാഹനം കൊണ്ട് സാധിക്കും. എല്ലാ ആധുനിക സംവിധാനങ്ങളും ഈ വാഹനത്തിൽ സജ്ജമാണ്. 44 ഫയർ ടെൻഡറുകൾ, 10 ഫോം ടെൻഡറുകൾ, 27 ഫസ്റ്റ് റെസ്പോൺസ് വാഹനങ്ങൾ, 15 ആംബുലൻസുകൾ, 18 ജീപ്പുകൾ, 28 അഡ്വാൻസ് റെസ്ക്യൂ വാഹനങ്ങളും സംസ്ഥാനത്തെ അഗ്നിരക്ഷാ നിലയങ്ങളിലേക്ക് സർക്കാർ അനുവദിച്ചിട്ടുണ്ട്.